ഒരുപാട് വിവാദങ്ങൾക്കിടെ കെ പി സി സിയുടെ സമ്പൂർണ്ണ നേതൃയോഗം തലസ്ഥാനത്ത് ചേരുകയാണ്. എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ എത്തിയിട്ടുണ്ട്. നേതാക്കൾക്കിടയിലെ ഭിന്നത പരിഹരിക്കുകയാണ് ഹൈക്കമാൻഡിൻ്റെ ലക്ഷ്യം. ഹൈക്കമാൻഡ് ഇടപെട്ടാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. നിങ്ങൾക്കറിയാം കെ മുരളീധരൻ എം പി അതുപോലെ ഡോക്ടർ ശശി തരൂർ ഇവരൊക്കെ തന്നെ അംഗം വെട്ടാൻ തയ്യാറായി രംഗത്ത് വന്നപ്പോഴാണ് എ ഐ സി സിയുടെ ഇടപെടലുണ്ടായത്. തനേഷ് തമ്പി വിവരങ്ങളുമായി ചേരുന്നു. തനേഷ്, ഗുഡ് മോർണിംഗ്. തനേഷ്, ഇന്ദിരാഭവനിൽ അപശബ്ദങ്ങൾ അവസാനിക്കുന്നില്ല, പറയും. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരാനിരിക്കുന്നത്. താരിഖ് അൻവർ എ ഐ സി സി ജനറൽ സെക്രട്ടറി എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും നേതൃനിരയിലെ അസ്വസ്ഥതകൾ ഇന്ന് മറനീക്കി പുറത്തു വരും യോഗത്തിൽ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം വൈക്കം സമരത്തിൻ്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് കെ മുരളീധരന് പ്രസംഗിക്കാൻ അവസരം നൽകാതിരുന്നതാണ് ഏറ്റവും ഒടുവിൽ ഒരു അപശബ്ദത്തിന് കാരണമായിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതികരണവുമായി കെ മുരളീധരൻ രംഗത്ത് വന്നു. തന്നെ അപമാനിച്ചു എന്ന വികാരമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇതിന് പിന്തുണയുമായി തൊട്ടു പിന്നാലെ ശശി തരൂർ രംഗത്ത് വന്നു, എം കെ രാഘവൻ രംഗത്തെത്തി. അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വികാര പ്രകടനം ഈ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതൊക്കെ ഇന്നത്തെ യോഗത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. ഒപ്പം തന്നെ മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം വി എം സുധീരൻ എന്നിവരൊക്കെ ഈ പരിപാടിയിൽ ക്ഷണിക്കാതിരുന്നതും ചർച്ചയായിട്ടുണ്ട്. എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ആദ്യമായി കേരളത്തിൽ പങ്കെടുക്കുന്ന പരിപാടി എന്നുള്ള നിലയ്ക്ക് അതിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ അപസ്വരങ്ങൾ അത് വലിയ നാണക്കേട് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നേതൃത്വത്തിൻ്റെ നിലപാടും നിർണായകമാകും. എന്തായാലും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള നിലയിലായിരിക്കും ഈ കാര്യങ്ങളിൽ താരിഖ് അൻവറിൻ്റെ ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 11 രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നുണ്ട്. അന്ന് ഒരുക്കേണ്ട സ്വീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എങ്കിലും സംഘടനയ്ക്കുള്ളിലെ ഇത്തരം അസ്വസ്ഥതകൾ തന്നെയായിരിക്കും ഇന്നത്തെ ചർച്ചകളെ ഏറ്റവും ശ്രദ്ധേയമാക്കുക. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾക്ക് പാർട്ടി തയ്യാറാകേണ്ടതുണ്ട്. അതിനുള്ള തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നേതാക്കൾ പല തട്ടിൽ നിൽക്കുകയാണ്. ഇക്കാര്യത്തിലും ഒരു സമാവേശത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. മുതിർന്ന നേതാക്കളുമായി താരിഖ് അൻവർ ഇന്ന് പ്രത്യേകം ചർച്ച നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശക്തമായ ഇടപെടൽ താരിഖ് അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിനനുസൃതമായിട്ടുള്ള സമീപനങ്ങൾ നേതൃത്വത്തിൻ്റെയും ഒപ്പം വിമതപക്ഷം എന്ന് പറയാവുന്ന രീതിയിൽ സംഘടിച്ചു നിൽക്കുന്ന കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് പൊതുവിൽ കണക്ക് കൂട്ടുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു തനേഷ് തമ്പി.